വേദിയിലിരിക്കുന്ന സമാരാധ്യനായ ശ്രീ എം ഡി, എല്ലാ നാമവിശേഷണങ്ങളും അധികപ്പെറ്റായി കഴിഞ്ഞ മഹാനായ ഈ മലയാളിയെ കേരളം ഈ മാസം ആദരിച്ചത് കേരള ജ്യോതി എന്ന പുരസ്കാരം നൽകിക്കൊണ്ടാണ്. വളരെ വളരെ ഉദാത്തമായ, വളരെ വളരെ ശ്ലാഘനീയമായ ഒരു നീക്കമായിരുന്നു. കാരണം ഇന്നിവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കൊച്ചനുജന്മാരും കൊച്ചനുജത്തിമാരും ഉറ്റുനോക്കുന്ന ഭാവിയിലേക്കുള്ള പ്രകാശം ഈ ജ്യോതിയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. കാരണം തുഞ്ചത്തെഴുത്തച്ഛൻ ഭാഷാപിതാവിൻ്റെ പേരിലുള്ള ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ച്, മലയാള സർവകലാശാലയ്ക്ക് സർവാത്മന പിന്തുണ നൽകി, എന്തും പൊലിക്കുന്ന ആ കൈകൾ കൊണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കിയ ശ്രീ എം ഡിയാണ് ഭാഷയ്ക്കൊരു ഡോളർ എന്ന അമേരിക്കൻ മലയാളികളുടെ പ്രസ്ഥാനത്തിനും തുടക്കം കുറിച്ചത്. മായാദാസിൻ്റെ കൂട്ട് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഈ പ്രതിഭയോടൊപ്പം എൻ്റെ മാതൃഭാഷയായ മലയാളത്തിൻ്റെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന സർവകലാശാലയിൽ വരാനും നിങ്ങളുടെ സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റാനും എനിക്കൊരു നിയോഗം തന്ന ആ പ്രപഞ്ചശക്തിയുടെ മുൻപിൽ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കട്ടെ. ഒരു പക്ഷേ ഞാനൊരു കവിയായിരുന്നെങ്കിൽ ഇന്നത്തെ പത്രത്തിൽ കൊടുക്കാൻ പോകുന്ന ശീർഷം നിള്ളയുടെ ആത്മനിർവൃതി എന്നായിരിക്കും. കാരണം ഭാരതപ്പുഴയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഈ വള്ളുവനാടിൻ്റെ കഥകളിലൂടെ 3.5 കോടി ജനങ്ങളെ കോരിത്തെരുപ്പിച്ച ഒരു കഥാകൃത്താണ് എൻ്റെ സമീപവിരിക്കുന്നതിനറിയാം. ഈ സർവകലാശാലയുടെ 10ാം വാർഷികത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിള ആഹ്ലാദത്തോടുകൂടി നോക്കിക്കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതേ നിളയുടെ പാർശ്വഭാഗങ്ങളിലാണ് മഹാകവി വള്ളത്തോൾ കലാമണ്ഡലം സ്ഥാപിച്ചെടുത്തത്. കവികൾ കൈകൊണ്ട് തൊടുന്നതൊന്നും നശിച്ചു പോകാറില്ല. ടാഗോറിൻ്റെ വിശ്വഭാരതി, വള്ളത്തോളിൻ്റെ കലാമണ്ഡലം, സുഗതകുമാരിയുടെ അഭയ, അസാധാരണമായ ദീർഘവീക്ഷണവും ക്രാന്തദർശനമുള്ളവരാണ് കവികൾ. നിള്ളയുടെ ഒരു ഭാഗത്ത് മുത്തച്ഛൻ സ്ഥാപിച്ച കലാമണ്ഡലം ചെറുതുരുത്തിയിൽ, മറുഭാഗത്ത് കൊച്ചുമകൻ അധ്യക്ഷനായിരിക്കുന്ന മലയാള സർവകലാശാല. ആനന്ദലബ്ധിക്ക് നിളയ്ക്കിനി എന്തു വേണം? അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതോ നിളയുടെ എക്കാലത്തെയും വലിയ പ്രതിഭാശാലി ശ്രീ എം ഡി. ഇവരുടെ സാന്നിധ്യത്തിൽ ഏതാനും വാക്കുകൾ പറയാൻ എനിക്കൊരു അവസരം തന്നപ്പോൾ ഞാൻ ആലോചിച്ചത് ഏത് നിലയിലാണ് ഞാൻ ഈ വേദിയിൽ ഇരിക്കാൻ അർഹനായെന്നാണ്. എനിക്ക് തോന്നുന്നു 3.5 കോടി ജനങ്ങളെ 7 ആയി വിഭജിച്ചെടുത്താൽ 1.5 കോടി ജനങ്ങൾ കേരളത്തിന് പുറത്താണ്. 7ൽ 1 എന്ന വാക്ക് കേൾക്കുമ്പോൾ സപ്തസ്വരങ്ങളെയായിരിക്കും നിങ്ങൾ ഓർക്കുന്നത്. സപ്തവർണ്ണങ്ങളെ ഓർക്കുന്നവർ കാണും മഴവില്ലി, സപ്ത ഋഷികളെ ഓർക്കുന്നവരുണ്ടാകാം, സപ്തസാഗരങ്ങളെ ഓർക്കുന്നുണ്ടാകാം. അപ്പോൾ സപ്തത്തിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നു, അതിമഹത്തായ ഹൃദയഹാരിയായ ഒരു ചിന്ത. ആ ചിന്തയാണ് ഇന്നത്തെ മറുനാടൻ മലയാളി. 7ൽ 1 മലയാളി സമൂഹം കേരളത്തിന് പുറത്താണ്. ഈ 7ൽ 1 മലയാളി സമൂഹം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മലയാളത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ്, ഈ നാടിനെ സ്നേഹിക്കുന്നവരാണ്. മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ചങ്ങമ്പുഴ അതിമനോഹരമായി ഈ ചിന്ത കോറിയിട്ടു. ഒന്നും എനിക്ക് വേണ്ട ആ മൃദുചിത്തത്തിൽ എന്നെക്കുറിച്ചുള്ളൊരു ഓർമ്മ മാത്രം മതി. ഈ വരികൾ ശ്രദ്ധിക്കുക. ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിൽ ബഹുഭൂരിപക്ഷവും അമേരിക്കയിലും കാനഡയിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും സ്ഥിരതാമസമാക്കി അവിടെ പൗരത്വം സ്വീകരിച്ചവരാണ്. അവർക്കിനി ഇങ്ങോട്ട് പോയാൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. വല്ലപ്പോഴും ഓണത്തിനോ ക്രിസ്മസിനോ വന്ന് ജന്മനാടൊന്ന് കണ്ടിട്ട് പോകുന്നു. ഒന്നും എനിക്ക് വേണ്ട ആ മൃദുചിത്തത്തിൽ എന്നെക്കുറിച്ചുള്ളൊരു ഓർമ്മ മാത്രം മതി എന്ന് ചങ്ങമ്പുഴ പറഞ്ഞപ്പോൾ നിങ്ങളിന്ന് ആ 7ൽ 1 മലയാളിയുടെ സ്വത്വബോധത്തിനെ ഇവിടെ വിളിച്ച് ആദരിച്ചപ്പോൾ ചങ്ങമ്പുഴയുടെ ആ പ്രാർത്ഥന സഫലമായി. നന്ദി സുഹൃത്തുക്കളെ.
അങ്ങേറ്റത്തെ നന്ദി. കേരളത്തിൻ്റെ എന്നെല്ലാം ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ ഒരു കഥാകാരനെ വേദിയിലെത്തിക്കൊണ്ട് എൻ്റെ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ ഞാൻ മലയാളത്തിലെ മനോഹരമായ ഒരു ചെറുകഥ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഹരികുമാറിൻ്റെ കാനഡയിൽ നിന്നൊരു രാജകുമാരി. ആ കഥാതന്തുവിന് ഇന്ന് എൻ്റെ അനുഭവമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിൽ ജോലി തേടിപ്പോയ ഒരു യുവാവിന് അയൽക്കാരൻ ഒരു പൊതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സൂര്യകാന്തിപ്പൂവിൻ്റെ വിത്തുകളാണ്. എൻ്റെ ഒരു ബന്ധു ഭോപ്പാലിലുണ്ട്, നിങ്ങൾ ട്രെയിൻ ഇറങ്ങുമ്പോൾ അയാൾ അവിടെ കാത്തു നിൽക്കും, ഈ വിത്തുകൾ അദ്ദേഹത്തിന് ഏൽപ്പിക്കണം. എന്തെങ്കിലും ആവശ്യം ഭോപ്പാലിലുണ്ടെങ്കിൽ എല്ലാ സഹായവും എൻ്റെ ബന്ധു നിങ്ങൾക്ക് ചെയ്തു തരും. വലിയ ഹംപിക്കാലത്ത് കേരളത്തിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ എത്തി തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു കണക്ഷൻ കിട്ടിയ സന്തോഷത്തിൽ യുവാവ് അത് ഏറ്റുവാങ്ങി അവസാന നിമിഷം തീവണ്ടി ഓഫീസിൽ കൊണ്ട് കൈമാറിയതായത് കാരണം മുണ്ടിൻ്റെ മടിക്കുത്തിൽ തിരികെ വച്ചു. യാത്ര തുടങ്ങി. വാളയാർ ചുരമായപ്പോൾ യുവാവ് കമ്പാർട്ട്മെൻറ്റിൻ്റെ വെളിയിലിറങ്ങി വിധവൃതയിലേക്ക് നോക്കി നിന്നു. ചൂട് കാറ്റടിക്കുന്നുണ്ട്, വാളയാർ ചുരം കടന്നു വരുന്ന കാറ്റല്ലേ. ആ കാറ്റിൽ അറിയാതെ മുണ്ടുരിഞ്ഞുപോയി. മടിക്കുത്തിൽ കരുതി വച്ചിരുന്ന സൂര്യകാന്തിയുടെ വിത്തുകൾ കാറ്റ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. യുവാവിന് അങ്ങേ അറ്റത്തെ ദുഃഖം തോന്നി. കാരണം അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു സഹായം കാത്തു നിൽക്കുന്ന അയൽപക്കക്കാരൻ്റെ ബന്ധുവിനെ കൊടുക്കാൻ വേറെ ഒന്നും കയ്യിലില്ല. കുറച്ചു നേരം കണ്ണു നിറഞ്ഞു. കമ്പാർട്ട്മെൻറ്റിൽ പോയി ദുഃഖിതനായി മടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് കാലം കടന്നു. 20 വർഷങ്ങൾക്ക് ശേഷം അയാൾ ഉത്തരേന്ത്യയിൽ നിന്നും മടങ്ങി വന്നു. തീവണ്ടി വീണ്ടും വാളയാർ ചുരത്തിലെത്തി. അപ്പോഴയാൾ ഓർത്തു, അന്നൊരിക്കൽ ഈ വാളയാർ ചുരം നോക്കി എൻ്റെ കണ്ണു നിറഞ്ഞു. കാരണം സൂര്യകാന്തിയുടെ വിത്തുകൾ എൻ്റെ മുടിക്കുത്തിൽ നിന്നും ഈ കാറ്റ് തട്ടിപ്പറിച്ചിരുന്നു. അയാൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നോക്കത്ത ദൂരം വരെ സൂര്യകാന്തി പൂക്കൾ വിടർന്നു നിൽക്കുന്നു. ഒന്നും നശിച്ചിട്ടില്ല എന്ന് പ്രപഞ്ചം വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ മടിക്കുത്തിൽ നിന്നും കാലം തട്ടിപ്പറിച്ച ആ സൂര്യകാന്തി വിത്തുകൾ ഇതാ സൂര്യകാന്തി പൂക്കളായി വിളങ്ങി നിന്നാടുന്നു. കൊച്ചനയന്മാരെ, അനുജത്തിമാരെ, 45 വർഷം മുമ്പ് നാടുവിട്ട ഒരു മൃനാടൻ മലയാളിയാണ് ഞാൻ. മടങ്ങി വരുമ്പോൾ എൻ്റെ നാടിൻ്റെ ഭാഷയും സാഹിത്യവും അന്യം നിന്ന് പോയോ എന്ന് സങ്കടപ്പെട്ട് തിരൂരിലെത്തിയപ്പോൾ ഇവിടെ ഇതാ സൂര്യകാന്തി പൂക്കൾ വിടർന്നു നിൽക്കുന്നു. ഞാൻ ഹരികുമാറിൻ്റെ ചെറുകഥ ഒത്തുപോയി. ഇനി ഞാൻ വിഷയത്തിലേക്ക് വിടക്കട്ടെ. ഡോക്ടർമാരായ ഞങ്ങൾ വാസ്തവത്തിൽ ഇൻ്റർപ്രിറ്റർ ഓഫ് മാലഡീസാണ്, അതായത് രോഗങ്ങളുടെ വ്യാഖ്യാതാക്കൾ. ഈ പേര് നിങ്ങൾ കേട്ട് കാണും. ബംഗാളിൽ നിന്നും അമേരിയയിലേക്ക് കുടികയറിയ ജംബ ലഹിരി എന്ന സ്ത്രീയുടെ പുലിറ്റ്സർ പ്രൈസ് നേടിയ സമ്മാനമാണ് ഗ്രന്ഥമാണ് ഇൻ്റർപ്രിറ്റർ ഓഫ് മാലഡീസ്. അവർക്ക് പിന്നെയും ധാരാളം അംഗീകാരങ്ങൾ കിട്ടി. ഇപ്പോഴും അവരുടെ കഥകളെല്ലാം ബംഗാളിനെ ചുറ്റിപ്പറ്റിയാണ്. ന്യൂയോർക്കർ എന്ന മാസിക ജുംബ ലഹരിയെ വിമർശിച്ചുകൊണ്ടൊരു ലേഖനമെഴുതി 2 കൊല്ലം മുമ്പ്. ഈ ജുംബ ലഹരിക്ക് ബംഗാളും ഇന്ത്യയും മാത്രമേ എഴുതാനുള്ളൂ. ഇങ്ങനെയുള്ള ഒരാളിനാണോ നമ്മൾ പുലിറ്റ്സർ പ്രൈസ് കൊടുത്ത് ആദരിക്കേണ്ടത്? സാഹിത്യം സാർവലൗകികമായിരിക്കണം, സാഹിത്യം സാർവജനീയമായിരിക്കണം. ഇപ്പോൾ ജുംബ ലഹരി അമേരിക്കയിൽ റോഡ് ഐലൻഡിൽ താമസിച്ചുകൊണ്ട് റോഡ് ഐലൻഡിൻ്റെ ചരിത്രം എഴുതുകയാണ്. അപ്പോൾ സാഹിത്യത്തിന് പോലും പ്രാദേശികത്വം ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പുലിറ്റ്സർ പ്രൈസ് ജേതാവായ ജുംബ ലഹരി അവരുടെ രചനയുടെ ക്രാഫ്റ്റ് പോലും ആ നാടൻ തീർന്നതത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥ് മുഖർജിയെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിനും പുലിറ്റ്സർ പ്രൈസ് കിട്ടി ക്യാൻസറിനെ കുറിച്ചുള്ള ഗ്രന്ഥം എഴുതിയതിനും. അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള എഴുത്തുകാരുണ്ടാവുന്നില്ല എന്നൊരു ചിന്ത ഞങ്ങൾക്കൊക്കെ കുറേ വർഷങ്ങളായിട്ടുണ്ട്. 1.5 നൂറ്റാണ്ടായി അമേരിക്കയിലല്ലേ. 1 വർഷം മുമ്പ് KP രാമനുണ്ണി എന്നോട് പറഞ്ഞു, ഇതൊന്ന് അന്വേഷിക്കണം ഡോക്ടർ, നമ്മുടെ ഇത്ര മനോഹരമായ കഥകൾ എഴുതിയ ആൾക്കാരിവിടെയുണ്ട്, ഇതൊന്നും എന്തുകൊണ്ടാണ് ഒരു പുലിറ്റ്സർ പ്രൈസിനോ ബുക്കർ പ്രൈസിനോ
നോബൽ പ്രൈസിന് പോലും പരിഗണിക്കാതെ പോകുന്നത്. എനിക്കും തോന്നി വാസ്തവമാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിൻ്റെ ആസ്റ്റിൻ വിഭാഗം മേധാവി, ഏഷ്യൻ ഭാഷാ വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ ഡോൺ ഡേവിസ് നന്നായിട്ട് മലയാളം സംസാരിക്കും. അദ്ദേഹം കേരളത്തിൽ വന്ന ശ്രീ എം ജി എസ് നാരായണൻ, എം മുകുന്ദൻ, മോഹൻലാൽ ഇവരോടൊപ്പം 8-ഓ 10-ഓ മാസം ചിലവാക്കിയിട്ട് പോയി മനോഹരമായിട്ട് മലയാളം സംസാരിക്കുക. എൻ്റെ കയ്യിൽ അങ്ങനെ റെക്കോർഡിങ്ങോടെ ഞാൻ അനിലിനെ ഏൽപ്പിക്കും. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാനില്ല. പുള്ളിയും മുകുന്ദൻ്റെ കഥകളുടെ ആരാധകനാണ്, എം ജി എസിൻ്റെ ലേഖനങ്ങളുടെ ആരാധകനാണ്, എം ഡിയുടെ മിക്ക പുസ്തകങ്ങളും അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതായത് ഉത്തരം കിട്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സാനു മാഷ് അവിടെ വന്നത്. സാനു മാഷിനെയും കൊണ്ട് ഞങ്ങൾ വാഷിങ്ടൺ ഡി സി കാണിക്കാൻ പോയപ്പോൾ അദ്ദേഹം ക്യാപിറ്റോളും അതും ഇതുമൊക്കെ കണ്ടു. പക്ഷേ എന്നോട് ചോദിച്ചു, ആ വാഷിങ്ടൺ പോസ്റ്റ് എന്നൊരു പേപ്പറല്ലേ ഇവിടെ, അവിടെ ഒന്ന് പോകാൻ പറ്റുമോ? അപ്പം ഞാൻ വിചാരിച്ച് ഇദ്ദേഹം അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്ന, അവരെല്ലാം യാന്ത്രികമായിട്ട് ഇങ്ങനെ ന്യൂസ് അടിച്ചു വരുന്നു. അപ്പോൾ എനിക്കൊരു കുസൃതി തോന്നി. അവിടെ ബുക്ക് വേൾഡ് എന്ന് പറഞ്ഞൊരു എല്ലാ വാരാന്ത്യത്തിലും സമകാലിക സാഹിത്യം കൈകാര്യം ചെയ്യുന്ന ഒരു സെക്ഷനുണ്ട്. അതിൻ്റെ എഡിറ്റർ ഉണ്ടായിരുന്ന മൈക്കൽ ഡെർഡ, അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചു നോക്കാം. സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല, സായിപ്പന്മാരാരും ഇങ്ങനെ ഗേറ്റ് ക്രാഷ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല. 5-ഓ 6-ഓ മാസം മുമ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് നമ്മളവിടെ ചെല്ലാവും. പക്ഷേ ഞാൻ വിചാരിച്ചു കിട്ടിയാലൊരു വരിക്കപ്പിളാവ്, പോയാൽ ഒരു ചക്കക്കുരു, പോയി ചോദിച്ചു നോക്കാം. ഞാൻ ഫ്രണ്ട് ഡെസ്കിൽ ചെന്ന് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു, മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു സാഹിത്യാധ്യാപകൻ, നിരൂപകൻ ഇവിടെ എത്തിയിട്ടുണ്ട്, യാദൃശ്ചികമായിട്ട് എത്തിയതാണ്, എന്തെങ്കിലും കാരണവശാൽ കുറച്ച് മിനിറ്റുകൾ അദ്ദേഹത്തിന് വേണ്ടി ചിലവാക്കാമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായി കരുതും. അവർക്ക് ഉടനെ മനസ്സിലായി. ഡെർഡ പറഞ്ഞു, ബ്രിങ്ങിമിൻ, വിൽ ഹാവ് ലഞ്ച് ടുഗദർ. അപ്പം ഞാൻ അതേ സമയത്ത് അദ്ദേഹത്തുമായിട്ട് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ബുക്ക് വേൾഡിൽ പോയി ഒരു മണിക്കൂറോളം സംസാരിച്ചു. ഇതേ വിഷയം ഞങ്ങൾ വീണ്ടും എടുത്തു. ഞങ്ങൾക്ക് 2-ാം മൂഴം തുടങ്ങി, ചെമ്മീൻ തുടങ്ങി, എത്രയോ മഹത്തായ കൃതികൾ എഴുതിയ സാഹിത്യകാരന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളൊരിക്കൽ പോലും അവരെ എന്തുകൊണ്ടാണ് നോബൽ പ്രൈസിന് പരിഗണിക്കാതെ? അങ്ങേരുടെ ഉത്തരം വളരെ വളരെ വ്യക്തമായിരുന്നു. ഇത് നിങ്ങൾ ചോദിച്ചത് നന്നായി. കാരണം ഈ പ്രശ്നം ഞങ്ങൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിവർത്തനങ്ങൾ ആധുനിക പാരായണക്ഷമത പ്രദർശിപ്പിക്കുന്നവയല്ല. പദാനുപദ വിവർത്തനമാണെങ്കിൽ നിങ്ങളുടേതാണ് ഒന്നാം തരം. നിങ്ങളുടെ ഏത് വിവർത്തനം എടുത്ത് നോക്കിയാലും അതിലൊരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ റീഡബിലിറ്റി, പാരായണക്ഷമത, അത് വ്യത്യാസമാണ്. പെട്ടെന്ന് എനിക്ക് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിത ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമുണ്ട്, പോയട്രി ഈസ് വാട്ട് ഇസ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ. വിവർത്തനത്തിൽ നഷ്ടപ്പെടുന്നതെന്തോ അതാണ് കവിത. ഇക്കാര്യം ഞാൻ അയ്യപ്പ പണിക്കർ സാറിനോടൊരിക്കൽ പറഞ്ഞു. അദ്ദേഹം ഉടനെ അതിനെ എതിർത്തു. പണിക്കർ സാറിൻ്റെ അഭിപ്രായത്തിൽ പോയട്രി ഈസ് വാട്ട് ഇസ് നോട്ട് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ. ഒരു മലയാള കവിത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടും അതിൻ്റെ സത്ത നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് പോയട്രി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനോട് എനിക്ക് യോജിക്കേണ്ടി വന്നൊരവസരമുണ്ടായി. നിങ്ങളൊക്കെ കേട്ട് കാണും, അച്ചാമ ചന്ദ്രശേഖർ എന്നുള്ള സ്ത്രീ, 84 വയസ്സായി അവർക്ക്. ബഷീറിൻ്റെ ഇൻട്രിപ്പായി കയറാനയുണ്ടായിരുന്നു. എഡിൻബറോയിലെ ആഷറുമായിട്ട് ചേർന്ന് വിവർത്തനം ചെയ്ത മഹതിയാണ്. അവർ 3-4 കൊല്ലത്തിന് മുമ്പ് ഒരു പുതിയ ബുക്ക് എഴുതി, ഡോട്ടേഴ്സ് ഓഫ് കേരള, കേരളത്തിൻ്റെ പുത്രിമാരെക്കുറിച്ച്. ഈ ബുക്കിൻ്റെ പ്രധാന ചിന്താവിഷയം സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്ന മലയാള ചെറുകഥകളുടെ ഇംഗ്ലീഷ് വിവർത്തനമാണ്. ബുക്ക് എനിക്ക് തന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരാഴ്ചയ്ക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണെന്ന് പറയണം. എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു, ഞാൻ ജോലിയിലിരിക്കുകയാണ്. എനിക്കന്ന് ഫിലഡൽഫിയ വിട്ട് ബോസ്റ്റണിലേക്ക് പോകേണ്ട സമയമാണ്. പക്ഷേ ഒരു കുസൃതി എനിക്ക് തോന്നി. എൻ്റെ സഹപ്രവർത്തകരായ 5 വിദേശ ഡോക്ടർമാരെ, ഒരു ഓസ്ട്രേലിയൻ, ഒരു ഫ്രഞ്ച്, ഒരു ചൈനീസ്, ഒരു നൈജീരിയൻ, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ, ഇവരെ ഞാൻ ഏൽപ്പിച്ചു, എനിക്കൊരു ഉപകാരം ചെയ്യണം, ഞാൻ തിങ്കളാഴ്ച മടങ്ങി വരുന്നതിന് മുമ്പ് നിങ്ങൾ വായിച്ചിട്ട് ഇതിൽ ഏറ്റവും നല്ല ചെറുകഥ ഏതാണ് തിരഞ്ഞെടുത്തേക്കണം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 5-ൽ 4 പേരും ഒന്നാം തരം കഥയായി തിരഞ്ഞെടുത്തത്
കാരൂറിൻ്റെ മരപ്പാവയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ദ വുഡൻ ഡോൾ. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും വിവിധ രാജ്യങ്ങളിൽ വന്ന ഈ അഞ്ച് ഡോക്ടർമാരിൽ നാല് പേരെ ആകർഷിച്ച ആ കഥാതന്തു കഥാതന്തുവാണ്. കാരണം അതിൻ്റെ ആഖ്യാനം മാറിപ്പോയി. ആ കഥാതന്തു ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വിവർത്തനത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൃതിയുടെ ഒരാഖ്യാനത്തിൻ്റെ ആത്മാവ് കണ്ടെത്തണം. ആത്മാവ് കണ്ടെത്താൻ കഴിവുള്ള വിവർത്തകരെയാണ് ഇനി നമുക്കാവശ്യം. ഇത് നമുക്കെങ്ങനെ ചെയ്യാം? ഇതിലും ഞാൻ എനിക്കൊരു ചെറിയ പങ്കുണ്ടായിരുന്നു. കേരളത്തിലെ ഡോക്ടർമാരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് വേണ്ടി ഞാനൊരു വിവർത്തന മത്സരം സംഘടിപ്പിച്ചു. അതിൽ ധാരാളം പേര് പങ്കെടുത്തു. MD കഥകൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഷെർലക് ആണെന്ന് തർജ്ജമ ചെയ്ത് അതിലേറ്റവും മികച്ച വിവർത്തകന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തത് അമേരിക്കയിലുള്ള യാത്ര ചെലവും വാഷിങ്ടൺ DCയിലെ ഒരു വിവർത്തന വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനുള്ള ഒരവസരവും കൂടിയായിരുന്നു. ഒന്നാം സമ്മാന അർഹി നേടിയത് ശ്രീ എ ജെ തോമസ് ആയിരുന്നു. എ ജെ തോമസ് നിങ്ങൾക്കൊക്കെ അറിയാം, ധാരാളം മലയാള ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒടുവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നെ മറുനാട്ടിലൂടെ പോയെന്ന് തോന്നുന്നു. ഏതായാലും എ ജെ തോമസ് എൻ്റെ കൂടെ താമസിച്ച് 3 ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. മടങ്ങിപ്പോയിട്ട് അദ്ദേഹം കോയിൻമയുടെ ഉജ്ജയിനി മനോഹരമായ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അക്കൊല്ലം കോയിൻമയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരവും കിട്ടി. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ കൊണ്ടാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എ ജെ തോമസ് എന്നോട് പറഞ്ഞത്, ഡോക്ടറെ, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വിവർത്തനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തത്. ഇത്തരം ഒരു അവബോധം നമ്മുടെ മുമ്പിലുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനായി എനിക്കൊരു നിർദ്ദേശമുണ്ട്. ഇനിയുള്ള കാലം നിങ്ങൾ ലിറ്റററി വർക്ക്ഷോപ്പ് ഇവിടെ നടത്തുമ്പോൾ അമേരിക്കയിലെ റൈറ്റേഴ്സ് ക്യാമ്പുകളിൽ നിന്നുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തുക. ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം, ഇന്ന് സർവദേശീയ തലത്തിൽ അറിയപ്പെടുന്ന 3 മലയാളി എഴുത്തുകാരും, ഒന്ന് എബ്രഹാം ചീരൻ വർഗീസ്, കട്ടിംഗ് ഓഫ് സ്റ്റോൺ ഒക്കെ എഴുതിയ ആൾ, മലയാളിയാണ്, ഇത്യോപ്യയിൽ വളർന്ന ആൾ, പിന്നെ ശശി തരൂർ, ഇവരൊക്കെ ഈ വർക്ക്ഷോപ്പിൽ പോയി ട്രെയിനിങ് എടുത്തതിന് ശേഷമാണ് വിവർത്തനത്തിൻ്റെ ക്രാഫ്റ്റ് മനസ്സിലാക്കിയത്. അപ്പോൾ നാളെ രണ്ടാം മൂഴമോ അതല്ലെങ്കിൽ നാലുകെട്ടോ ഇരുട്ടിൻ്റെ ആത്മാവോ തർജ്ജമ ചെയ്യാൻ പോകുന്ന നിങ്ങളൊക്കെ ഈ ക്രാഫ്റ്റ് മനസ്സിലാക്കാൻ മലയാള സർവകലാശാലയുമായി ചേർന്ന് ഒരു വർക്ക്ഷോപ്പ് ഇവിടെ നടത്തുക. അതിനുള്ള ഔദ്യോഗിക ബന്ധങ്ങൾ എനിക്ക് എൻ്റെ എഴുതിയ ശ്രമങ്ങൾ ഞാൻ ഉണ്ടാക്കിത്തരാം. ഇതൊന്ന്. 2, നമ്മളെയൊക്കെ അല്പം ദുഃഖിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഒരു മലയാള നിഘണ്ടു നിർമ്മാണം. നമുക്ക് ആധികാരികമായി നോക്കാൻ ഒരു മലയാള നിഘണ്ടു ഇന്നുമില്ല. ഇന്ന് പറഞ്ഞ് അത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഈ ചുമതല ദയവായി മലയാള സർവകലാശാല ഏറ്റെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് ഗവൺമെൻറ് ചെയ്യേണ്ടതല്ല. മലയാള സർവകലാശാലയിലെ ഒരു വിഭാഗം മലയാള നിഘണ്ടുവിൻ്റെ പ്രസിദ്ധീകരണം ത്വരിതപ്പെടുത്താൻ മാറ്റിവെക്കണമെന്ന ഒരഭിപ്രായം കൂടി എനിക്കുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദരണീയനായ MD പ്രസംഗത്തിന് ശേഷം ദീർഘമായ ഒരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആതുരാഖ്യാനം, ഡിസീസ് നറേറ്റീവ്സ് എന്നൊരു വിഭാഗം ഇന്ന് എല്ലാ ഭാഷയിലുമുണ്ട്. ഒരു രോഗി അല്ലെങ്കിൽ രോഗിണി അവർ കടന്നുപോയ ആ രോഗാവസ്ഥയെക്കുറിച്ച് ആത്മാവിഷ്കാരം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കൃതിയാണ് ആതുരാഖ്യാനങ്ങൾ, ഡിസീസ് നറേറ്റീവ്. മലയാളത്തിലുമുണ്ട്. 2-3 മലയാളത്തിലെ ഇത്തരം സംരംഭങ്ങൾക്ക് ഒരു എളിയ അവതാരി എഴുതാൻ ഭാഗ്യമുണ്ടായ ഒരു ഡോക്ടർ എന്ന നിലയിൽ അതിൽ അടിമുടി തുടിക്കുന്ന ആത്മാർത്ഥത, സത്യസന്ധത, ഭാഷാപരമായ ചാരുത എന്നെ അങ്ങേറ്റം ആകർഷിച്ചു. മലയാള സർവകലാശാല മലയാളത്തിലെ ആതുരാഖ്യാനങ്ങൾക്ക് ഒരു വിഭാഗം തുടങ്ങണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കട്ടെ. അത് ഈ കൊച്ചുകുട്ടി, എൻ്റെ അനിയന്മാരും അനിയത്തിമാരും വിചാരിച്ചാൽ വളരെ നിസ്സാരമായി ചെയ്യുന്നുള്ളൂ. അത് രോഗത്തെക്കുറിച്ചറിയണം, രോഗിയുടെ അനുഭവങ്ങളെക്കുറിച്ചറിയണം, അവരുടെ ആത്മസംഘർഷങ്ങളെക്കുറിച്ചറിയണം. അത് ആവിഷ്കരിക്കാനുള്ള
കൈക്കുറ്റപ്പാടില്ലാതെ അവസരിക്കാനുള്ള കരവിരുത്ത് നേടണം. അത് നിങ്ങൾക്ക് കഴിയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീ എം ഡി ഭാരതീയ സർവകലാശാലയെക്കുറിച്ച് പറഞ്ഞു. തമിഴ്നാട്ടിലെ ഭാരതീയ സർവകലാശാലയുടെ കവാടത്തിൽ അതിമനോഹരമായ ഒരു വാചകമുണ്ട്: തമിഴിനൊന്ന് ചൊല്ല് തല ഉയർത്തി നില്ല്. ഇനി ഒരു 10 വർഷം കൂടി കഴിയുമ്പോൾ മലയാള സർവകലാശാലയുടെ 20ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എം ഡിയുടെ 100ാം ജന്മദിനം ആഘോഷിക്കാൻ നമുക്കിവിടെ കൂടണം. അന്ന് ഈ കവാടം കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഭാരതീയ സർവകലാശാലയിലെ ആ വാചകത്തിനൊരു പാഠഭേദം എഴുതി ചേർക്കണം. അതിങ്ങനെയായിരിക്കണം: മലയാളി എന്ന് ചൊല്ല് തല ഉയർത്തുന്നില്ല. ആ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.